Dear students, DBMS lab in the session like swagatham. Nammal after insert, after delete, after update ennulla trigger inde activities nammal padichu. Ini namukku parichayapadanulladhu before insert ne pettiulla or example aanu. Okay, trigger inde before insert example namukku onnu check cheyyam. Okay, adinaya or example എന്താണ് നോക്കാം. ഇൻ എ ലൈബ്രറി ദർ ഈസ് എ റൂൾ ദാറ്റ് എ മാക്സിമം ഓഫ് ത്രീ ബുക്സ് ക്യാൻ ബി ഇഷ്യൂഡ് ടു എ മെമ്പർ അറ്റ് എ ടൈം. റൈറ്റ് എ ട്രിഗർ വിച്ച് ഇംപ്ലിമെൻറ്റ് ദിസ് റൂൾ വൈൽ അപ്ഡേറ്റിംഗ് ദ ഇഷ്യൂ രജിസ്റ്റർ. ഓക്കെ, അതായത് ഒരു ലൈബ്രറിയിലെ ഒരു മെമ്പറിന് മാക്സിമം മൂന്ന് ബുക്സ് മാത്രമാണ് എടുക്കാനുള്ള റൂൾ ഉള്ളത്. ഓക്കെ, മൂന്ന് ബുക്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് നമ്മളൊരു ട്രിഗർ അപ്ലൈ ചെയ്യണം ആ ടേബിളിൽ. ഓക്കെ, വൈൽ അപ്ഡേറ്റിംഗ് ദ ഇഷ്യൂ രജിസ്റ്റർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ ഇഷ്യൂ മാക്സിമം മൂന്ന് ബുക്സ് എടുത്തു കഴിഞ്ഞാൽ എറർ പ്രൊഡ്യൂസ് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. കൺസിഡർ ദാറ്റ് ദർ ഈസ് ആൻ ഇഷ്യൂ ടേബിൾ ഇൻ ലൈബ്രറി ഡാറ്റാ ബേസ് വിത്ത് ദി സ്ട്രക്ചർ. ഒരു ടേബിളിൽ ഇഷ്യൂ രജിസ്റ്റർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനായിട്ട് ഇഷ്യൂ എന്നുള്ള ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ക്രിയേറ്റ് ടേബിൾ ഇഷ്യൂ, ഇഷ്യൂ എന്നുള്ള ഒരു ടേബിൾ. അതിൻ്റെ ഫീൽഡുകൾ എന്ന് പറയുന്നത് മെമ്പർ നമ്പർ ഇൻറ്റിജറായി കൊടുത്തു, ബുക്ക് എണ്ണോ ബുക്ക് നമ്പർ എൻ്റർ ചെയ്യണം, ഇഷ്യൂ ഡേറ്റ്, ഓക്കെ ഏത് ഡേറ്റിനാണ് എന്നുള്ളത്, സ്റ്റാറ്റസ് അത് ഡിഫോൾട്ടായിട്ട് വൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, വൺ കൊടുത്തിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമ്മളൊരു ട്രിഗർ എഴുതാനാണ് പോകുന്നത്. ട്രിഗർ ഡ്രോപ്പ് ട്രിഗർ ഇഫ് എക്സിസ്റ്റ്, ഡ്രോപ്പ് ട്രിഗർ ഇഫ് എക്സിസ്റ്റ് മാക്സ് ഇഷ്യൂ എന്നാണ് ഞാൻ ട്രിഗറിൻ്റെ പേര് കൊടുത്ത്. ആ ട്രിഗർ നിലവില്ലാത്തതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഡീലിമിറ്റർ ക്രിയേറ്റ് ട്രിഗർ മാക്സ് ഇഷ്യൂ, അതാണ് നമ്മുടെ ട്രിഗറിൻ്റെ പേര്. ഓക്കെ, ബിഫോർ ഇൻസേർട്ട്, നമ്മൾ ആഫ്റ്റർ ഇൻസേർട്ട് ആണ് ഇതിന് മുൻപ് പഠിച്ചത്. ഇപ്പോൾ ബിഫോർ ഇൻസേർട്ട് ഓൺ ഇഷ്യൂ ടേബിൾ ഫോർ ഈച്ച് റോ. ഓക്കെ, ബിഗിൻ ഡിക്ലെയർ സി എൻ ടി, സി എൻ ടി എന്നുള്ളൊരു വേരിയബിൾ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഡിഫോൾട്ട് സീറോ ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി സെലക്ട് കൗണ്ട് സ്റ്റാർ, കൗണ്ട് സ്റ്റാറിൽ എത്ര പ്രാവശ്യം ആ ബുക്ക് എടുത്തു എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൗണ്ട് സ്റ്റാർ ഇൻ ടു സി എൻ ടി, സി എൻ ടിയിലേക്ക് സ്റ്റോർ ചെയ്യും. ഫസ്റ്റ് സീറോ ആണ്, ഇപ്പോൾ വൺ ടു ത്രീ വരുമ്പോഴാണ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, ഇൻസേർഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. സെലക്ട് കൗണ്ട് സ്റ്റാർ ഇൻ ടു സി എൻ ടി ഫ്രം ഇഷ്യൂ വെയർ മെമ്പർ എൻഒ ഈക്വൽ ടു ന്യൂ ഡോട്ട് മെമ്പർ എൻഒ. നമ്മൾ കൊടുക്കുന്ന മെമ്പർ നമ്പർ ഉണ്ടല്ലോ, അത് ആ ടേബിളിലുള്ള മെമ്പർ എൻഒ ആയിട്ട് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് സ്റ്റാറ്റസ് ഈക്വൽ ടു വൺ, സ്റ്റാറ്റസ് വൺ ആണെങ്കിൽ ഇത് രണ്ടും മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും കൗണ്ട് സ്റ്റാർ. ഓക്കെ, ഇഫ് സി എൻ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ദൻ സിഗ്നൽ, ഇതിലാണ് ഈ മെസ്സേജ് ആണ് വരിക. ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രീ ആണെങ്കിൽ എസ്ക്യുഎൽ സ്റ്റേറ്റ് വാല്യൂ, ഇതൊരു എറർ നമ്പറാണ് 45,000, ഇതിൻ്റെ സ്ട്രക്ചറാണ്. ഓക്കെ, സെറ്റ് മെസ്സേജ് ടെക്സ്റ്റ് ഈക്വൽ ടു, മെസ്സേജ് ടെക്സ്റ്റ് പറയുന്നത് ഈ മെസ്സേജാണ് വരിക. മാക്സിമം ബുക്സ് ഇഷ്യൂഡ്, ഓക്കെ മാക്സിമം ബുക്ക് ഇഷ്യൂഡ് എന്നുള്ള ഈ മെസ്സേജാണ് വരിക. ഓക്കെ, അപ്പോൾ എൻഡ് ഇഫ്, ഈ ഇഫ് എൻഡ് ചെയ്തു, ട്രിഗർ എൻഡ് ചെയ്തു, ബിഗിൻ ചെയ്ത ഈ ബിഗിൻ ഇവിടെ എൻഡ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഡീലിമിറ്റർ ഞാനിവിടെ ഡബിൾ സ്ലാഷാണ് കൊടുത്ത്, കൺഫ്യൂഷൻ ആവരുത്, നമുക്ക് രണ്ട് ക്യാരക്ടർ കൊടുക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം ഡീലിമിറ്റർ എൻഡ് ചെയ്തു. ഓക്കെ, ഡീലിമിറ്റർ കോളനിലേക്ക് ചേഞ്ച് ചെയ്തു, ഇത്രയാണ് ചെയ്തത്. അപ്പം ഇനി ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇൻസേർട്ട് ത്രീ ടൈംസ് വിത്ത് ദ സെയിം മെമ്പർ നമ്പർ ആൻഡ് സ്റ്റാറ്റസ് വൺ ഈക്വൽ ടു വൺ, ദെൻ ആ മെസ്സേജ് പ്രൊഡ്യൂസ് ചെയ്യും, മാക്സിമം ബുക്ക്സ് ഇഷ്യൂഡ് എന്ന് വരണം. ഓക്കെ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ബിഫോർ ഇൻസേർട്ട് ആണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് വരേണ്ടത്. ഇപ്പോൾ ഒരു വാല്യൂ
insert ആയി ഞാൻ ഇതിലെ ഈ 101 ഉള്ള മെമ്പർ നമുക്ക് വേറെ ബുക്ക് എടുക്കാം ബുക്ക് നമ്പർ നമുക്ക് 7 ആക്കാം ഇഷ്യൂ ഡേറ്റ് നമുക്ക് വേണമെങ്കിൽ മാറ്റാം 02 ആക്കാം സ്റ്റാറ്റസ് 1 തന്നെയാണ് ഞാൻ വീണ്ടും ആ സെയിം മെമ്പർ തന്നെയാണ് 207 എന്നുള്ള ബുക്ക് ഞാൻ ബുക്ക് ഡേറ്റും ഞാൻ മാറ്റുന്നു 20 എന്നുള്ള ഡേറ്റ് സ്റ്റാറ്റസ് 1 ഇപ്പോൾ 3 ബുക്ക് എടുത്തു കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോൾ ഞാൻ ഇൻസേർട്ട് ചെയ്യുകയാണ് സെയിം മെമ്പർ തന്നെയാണ് 4 വേറെ ബുക്ക് ബുക്ക് ഐ ഡി ആണ് 204 എന്ന് പറയുന്നത് ഇത് ഡേറ്റ് ഞാൻ 21 സ്റ്റാറ്റസ് 1 ഇപ്പോൾ മാക്സിമം ബുക്ക് ഇഷ്യൂഡ് ഇനി നമുക്ക് ഈ വ്യക്തിക്ക് ഇനി ബുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ഇഷ്യൂ ഇഷ്യൂ എന്നുള്ള ടേബിളിൽ നോക്കുക 3 ബുക്ക് ഒരേ മെമ്പർ തന്നെയാണ് ഇഷ്യൂ കൊടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് മാക്സിമം ബുക്ക് ഇഷ്യൂ ഇനി ആ ടേബിളിലേക്ക് ഈ വ്യക്തിക്ക് ബുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല ഇനി നമ്മൾ ബുക്ക് ഐ ഡി മെമ്പർ ഐ ഡി മാറ്റുകയാണ് എങ്കിൽ പറ്റും ഓക്കെ ഇപ്പോൾ ബുക്ക് ഐ ഡി സ്റ്റാറ്റസ് 1 ആണെങ്കിൽ ആ വ്യക്തിക്ക് അതിലേക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യാം ഓക്കെ ഇതും 3 times ആ വ്യക്തിക്ക് ഇഷ്യൂ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബുക്ക് മാക്സിമം ബുക്ക് ഇഷ്യൂ എന്നുള്ള മെസ്സേജ് വരും പിന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന വാല്യൂ അതിലേക്ക് വരില്ല അതായത് ഒരു വ്യക്തിക്ക് 3 ബുക്ക് മാത്രമാണ് ഇഷ്യൂ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നർത്ഥം ഓക്കെ അപ്പം ഇതാണ് ബിഫോർ ഇൻസേർട്ട് എന്നുള്ള ട്രിഗറിൻ്റെ എക്സാമ്പിൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അടുത്ത ലാബിൽ നമുക്ക് ട്രിഗറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വരാം ബൈ